ഓശാന വിളികളുടെ ആരവങ്ങളിലൂടെ നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണിന്ന്. കുരുത്തോലകൾ വീശി ഓശാന പാടി നാം മിശിഹായുടെ രാജകീയമായ ജെറൂസലേം പ്രവേശനത്തെ അനുസ്മരിക്കുകയാണിന്ന്. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴുതപ്പുറത്ത് വിനയാന്വിതനായി എഴുന്നള്ളി വരുന്ന രാജാവിനു വേണ്ടി ജെറൂസലേം തെരുവീഥികൾ അണിഞ്ഞൊരുങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയവും ഭവനവും നമുക്കും അണിയിച്ചൊരുക്കാം. ഓശാനയുടെ ആഹ്ലാദാരവങ്ങൾക്കപ്പുറം കൊല്ലപ്പെടുവാനുള്ള ഒരു കുഞ്ഞാടിൻ്റെ തേങ്ങലുകൾ ഉയരുന്ന ദിനം കൂടിയാണിന്ന്. നീസാൻ മാസം 14 ആഘോഷിക്കുന്ന പെസഹായ്ക്ക് 4 നാൾ മുൻപ് പെസഹാ ഭക്ഷണമാകേണ്ട കുഞ്ഞിനെ തിരഞ്ഞെടുത്ത് ഭവനങ്ങളിൽ പ്രത്യേകമായി സംരക്ഷിക്കണമെന്ന് നിയമഗ്രന്ഥം അനുശാസിച്ചിരുന്നു. ഇപ്രകാരം പെസഹാ കുഞ്ഞാടായി ക്രിസ്തു സ്വയം തിരഞ്ഞെടുത്ത ദിനമായിരുന്നു ഓശാന ഞായർ. അതുകൊണ്ടുതന്നെ ആ ദിനം അവിസ്മരണീയമാക്കുവാൻ അവിടുന്ന് തീരുമാനിക്കുകയാണ്. അന്നുവരെ തന്നെ രാജാമാക്കുവാൻ പിടിച്ചുകൊണ്ടു പോകുമെന്ന് ഭയന്ന് ജനക്കൂട്ടത്തിൽ അപ്രത്യക്ഷനായവൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ഇന്നിതാ ആരവങ്ങൾക്കൊപ്പം രാജകീയമായി നടന്നു നീങ്ങുകയാണ്. എന്തായിരുന്നു അവൻ്റെ ലക്ഷ്യം? സ്നേഹമുള്ളവരെ, വരാനിരിക്കുന്ന തൻ്റെ സങ്കടരാവുകളെ പറ്റി കൃത്യമായി അറിയാമായിരുന്ന അവൻ സന്തോഷത്തോടെ അതിനെ വരവേൽക്കുകയാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല എന്ന് പഠിപ്പിച്ചവൻ നാളെയെക്കുറിച്ചുള്ള ആകുലത അനാവശ്യമാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അവൻ്റെ ജീവിതം വഴി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൺമുൻപിൽ തകർന്നടിയുമ്പോൾ, നാം കടന്നു പോകേണ്ട പ്രതിസന്ധികളുടെ മുൻപിൽ ക്രിസ്തുവിനെ പോലെ ശാന്തനായി, സൗമ്യനായി, സന്തോഷവാനായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഓശാന നാളിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ഒന്നാമത്തെ വെല്ലുവിളി. താൻ കടന്നു പോകാനിരിക്കുന്ന സഹന തീയുടെ നിമിഷങ്ങളെപ്പറ്റി കൃത്യമായി അറിയാവുന്ന അവനല്ലാതെ മറ്റാർക്കാണ് സന്തോഷത്തോടെ അവയെ സ്വീകരിക്കുവാൻ സാധിക്കുക? ക്രിസ്തു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അവനെ എതിരേറ്റത് ഓശാന എന്ന ആർപ്പുവിളികളാലാണ്. ആശയേറ്റ ഒരു ജനതയുടെ നിലവിളിയായിരുന്നത്. കാലാകാലങ്ങളായി ഇസ്രയേൽ ജനം ബാബിലോൺ, പേർഷ്യൻ, ഗ്രീക്ക്, റോമ എന്നിവരുടെ അടിമത്തത്തിലായിരുന്നു. നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിയുന്ന തങ്ങളെ രക്ഷിക്കുവാൻ മിശിഹ വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അപ്രകാരം ആരവങ്ങൾക്കിടയിലൂടെ ക്രിസ്തു കടന്നു വരുമ്പോൾ അത് തങ്ങളെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള മിശിഹായാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ അവന് ഓശാന വിളിക്കുന്നത്. 5 ദിവസങ്ങൾക്കപ്പുറം അമാനുഷികൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, ശക്തനായ ഭരണാധികാരി എന്നൊക്കെ അവർ കരുതിയിരുന്ന ക്രിസ്തു കുരിശുമായി ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓശാന പാടിയ അവർ തന്നെ അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുകയാണ്. ക്രിസ്തുവിൽ നിന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയവരും അവയുടെ ഫലം അനുഭവിച്ചവരും അവൻ്റെ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ അടുത്തെത്തിയില്ല എന്ന് നമുക്ക് മറക്കാതിരിക്കാം. സ്നേഹമുള്ളവരെ, ഓശാന ഞായറാഴ്ചയിലെ ജെറൂസലേം നിവാസികൾ നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ വെല്ലുവിളിയാണ്. നിലപാടുകൾ ഉള്ളവനാണോ ഞാൻ എന്നതാണത്. ക്രിസ്തുവിനു വേണ്ടി, അവൻ്റെ പഠനങ്ങൾക്കു വേണ്ടി, അവൻ്റെ മൂല്യങ്ങൾക്കു വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? അവൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും സ്വന്തമാക്കുവാൻ അവനോട് ചേർന്ന് നിൽക്കുകയും ശേഷം സൗകര്യപൂർവം അവനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന സ്വഭാവം എന്നിലുണ്ടോ? അതോ ക്രിസ്തുവിൻ്റെ ഓരം ചേർന്ന്, പക്ഷം ചേർന്ന് നടക്കുവാനും എന്തൊക്കെ സംഭവിച്ചാലും അവനോട് ചേർന്ന് നിൽക്കുവാനും തക്ക ഉൾക്കാഴ്ചയുള്ളവരാണോ നാം? അതോ മറ്റെല്ലാവരെയും പോൽ ഒഴുക്കിനൊത്ത് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണോ നാം? സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാകാതെ സ്വന്തം നിലപാടുകളിൽ വിശ്വസിക്കുവാനും അത് ജീവിക്കുവാനുമുള്ള ആർജവത്വം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാം. എത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നാലും നാം വിശ്വസിക്കുന്ന നമ്മുടെ സത്യസന്ധമായ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുവാനും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്കായി ജീവിക്കുവാനും നമുക്ക് ഈ ഓശാന നാളിൽ പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.